നമസ്കാരം, എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മലയോര ഹൈവേ നിർമ്മാണത്തിനായി വനഭൂമി ഏറ്റെടുക്കുന്നതിന് പകരമായി വനം വകുപ്പിന് റവന്യൂ ഭൂമി നൽകുന്നതിന്റെ ഭാഗമായി തൃശൂർ കളക്ടറേറ്റിൽ യോഗം സംഘടിപ്പിച്ചു. ആമ്പല്ലൂർ സിഗ്നലിന് സമീപം ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. കൊടകര വീരംപുള്ളി വീട്ടിൽ 58 വയസ്സുള്ള ജോർജിനാണ് പരിക്കേറ്റത്. എൻ സി ടി വി ഇംപാക്ട്. പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപമുള്ള ദേശീയപാതയിലെ അപകടക്കുഴി അടച്ചു. കല്ലൂർ ഞെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയാഘോഷത്തിന് കൊടിയേറി. വരാക്കര നമ്പിടിപ്പാടത്ത് നെൽകൃഷി നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധർ. കതിരുവരാറായുള്ള നെൽച്ചെടികളാണ് സാമൂഹ്യ വിരുദ്ധർ പിഴുതെറിഞ്ഞത്. വിശദമായ വാർത്തകളിലേക്ക്. മലയോര ഹൈവേ നിർമ്മാണത്തിനായി വനഭൂമി ഏറ്റെടുക്കുന്നതിന് പകരമായി വനം വകുപ്പിന് റവന്യൂ ഭൂമി നൽകുന്നതിന്റെ ഭാഗമായി തൃശൂർ കളക്ടറേറ്റിൽ യോഗം സംഘടിപ്പിച്ചു. റവന്യൂ ഭൂമി കണ്ടെത്തുന്നതിനായി ചൊവ്വാഴ്ച സംയുക്ത പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. കെ കെ രാമചന്ദ്രൻ എംഎൽഎ, എ ഡി എം പി മുരളി, ചാലക്കുടി ഡി എഫ് ഒ എം വെങ്കടേശ്വരൻ, കെ എഫ് ആർ ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ്, ഡെപ്യൂട്ടി കളക്ടർ എം സി ജ്യോതി, എൽ ആർ തഹസിൽദാർമാരായ ആന്റോ ജേക്കബ്, സി പി ശ്രീകല, എൻ ജയന്തി, കെ എം ഷർമിള, കെ യു ജയകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായി. ആമ്പല്ലൂർ സിഗ്നലിനു സമീപം ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. കൊടകര വീരംപുള്ളി വീട്ടിൽ 58 വയസ്സുള്ള ജോർജിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 7:30 സംഭവം. സിഗ്നലിൽ നിന്നും മുന്നോട്ടെടുത്ത ബസ്സിനടിയിൽ ജോർജ് അകപ്പെടുകയായിരുന്നു. ബസ്സിനടിയിൽപ്പെട്ട ജോർജിനെയും സ്കൂട്ടറിനെയും മീറ്ററുകൾ തള്ളി നീക്കിയാണ് ബസ് നിന്നത്. ബസിന്റെ മുൻചക്രം കയറാതെ തലനാരിഴയ്ക്കാണ് ജോർജ് രക്ഷപ്പെട്ടത്. കാലിന് പരിക്കേറ്റ ജോർജിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. എൻസിടിവി ഇംപാക്ട്. പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപമുള്ള ദേശീയപാതയിലെ അപകടക്കുഴി അടച്ചു. കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരത്ത് കുഴിയിൽ വാഹനങ്ങൾ വീഴുന്നത് പതിവായത് എൻസിടിവി വാർത്ത നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അധികൃതരുടെ നടപടി. വ്യാഴാഴ്ച കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് പാലക്കാട് സ്വദേശിക്ക് കൈക്കും കാലിനും തലയ്ക്കും ഗുരുതര പരിക്കേറ്റിരുന്നു. നിയന്ത്രണം വിട്ടുമറിഞ്ഞ ബൈക്ക് യാത്രികന്റെ ദേഹത്തുകൂടി കാർ കയറിയ സംഭവവും ഇതിനു മുൻപുണ്ടായി. ടാറിംഗ് ചൂടായി വശങ്ങളിലേക്ക് മാറിയാണ് ഇവിടെ കുഴിയുണ്ടായത്. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകും വരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നും ആമ്പല്ലൂർ സെന്ററിലെ രൂക്ഷമായ പൊടിശല്യത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ കെ ജി രവീന്ദ്രനാഥ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് പരാതി നൽകി. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത് വേണ്ടത്ര പഠനമില്ലാതെയാണെന്നും പില്ലറുകളുടെ നിർമ്മാണം പാതിവഴിയിൽ മൂടേണ്ടി വന്നത് കരാറുകാരുടെ ഭാഗത്തുനിന്നുള്ള വലിയ വീഴ്ചയാണെന്നും കെ ജി രവീന്ദ്രനാഥ് കുറ്റപ്പെടുത്തി. ആമ്പല്ലൂർ ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി വേണ്ടത്ര പഠനം നടത്താതെയാണ് അവിടെ പില്ലറുകൾ കുഴിച്ചത്. ഇപ്പോൾ പില്ലറുകൾ കുഴിച്ചപ്പോഴും അവിടെ മണ്ണിന് ബലമില്ല എന്ന കാരണം പറഞ്ഞ് ഇതിപ്പോൾ മൂടുന്ന നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാഹന ഉടമകൾക്ക് ആദ്യം ചെറിയ സമയം കൊണ്ട് എത്തപ്പെടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ മണിക്കൂറുകളും ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. ഇത് തികച്ച മനുഷ്യാവകാശ ലംഘനമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ കളക്ടർക്കും അതുപോലെ കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രി ഗഡ്കരിക്കും നിവേദനം കൊടുത്തിട്ടുണ്ട്. അടിപ്പാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നും മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണെന്നും സർവീസ് റോഡ് സഞ്ചാരയോഗ്യമാക്കി അതിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിട്ടാൽ ഒരു പരിധിവരെ വാഹനങ്ങൾ കടത്തിവിടാനാകുമെന്നും ഇതൊന്നും പാലിക്കാതെ ടോൾ വാങ്ങുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും കെ ജി രവീന്ദ്രനാഥ് പറയുന്നു. കൂടാതെ നാട്ടുകാരെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കുന്ന പൊടിശല്യത്തിനും പരിഹാരം വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു.
കല്ലൂർ ഞെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയാഘോഷത്തിന് കൊടിയേറി. ക്ഷേത്രം മേൽശാന്തി ശശിധരൻ മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് വിമൽ കൊരട്ടിക്കാടൻ നേതൃത്വം നൽകി. ക്ഷേത്രം സെക്രട്ടറി സ്വാതികുമാർ ചാത്തപ്പായി, ട്രഷറർ അനൂപ് മണപ്പെട്ടി, മറ്റു കമ്മിറ്റിക്കാർ എന്നിവർ സന്നിഹിതരായി. വരാക്കര നമ്പടിപ്പാടത്ത് നെൽകൃഷി നശിപ്പിച്ച് സാമൂഹ്യ വിരുദ്ധർ. കതിരുവരാറായിട്ടുള്ള നെൽച്ചെടികളാണ് സാമൂഹ്യ വിരുദ്ധർ പിഴുതെറിഞ്ഞത്. ചാക്കോരിയർ അപ്പായി നട്ട നെൽച്ചെടികളാണ് നശിപ്പിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടാണ് കൃഷി നശിപ്പിച്ച സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. മീൻ പിടിക്കുന്നവർ മണ്ണിര ശേഖരിക്കുന്നതിനായി ചെയ്തതാകാമെന്ന് സംശയിക്കുന്നതായി കർഷകൻ പറഞ്ഞു. ഇത് ഏകദേശം ജനുവരി 15 കൊയ്യാണ്ട നെല്ലാണ് ഈ വലിച്ചിട്ടാണത്. ഇത് പന്നിശല്യാണെന്ന് തോന്നുന്നില്ല, ആൾക്കാർ വന്ന് വലിച്ചതാണ്. ഇത് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ എര കിട്ടാൻ വേണ്ടിയിട്ട് വലിച്ചു മാറ്റി എര പിടിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എൻ്റെ ധാരണ. എന്തായാലും ഇത് കതിരായിക്കൊണ്ടിരിക്കുന്ന നെല്ലാണ്, അത് നശിച്ചു പോയി. ഇത് 30 സെൻറ് ഏരിയ ഞാൻ പറഞ്ഞല്ലോ. വേറെ ഇതിലിപ്പോൾ ഇത് വളരെ മനുഷ്യന്മാർക്ക് ശല്യം ഉണ്ടാവുന്ന വിധത്തിലുള്ള ഒരു ആക്ഷനാണ് ഇത്. ഇപ്പോൾ വന്നേക്കണ നാശം സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ കാര്യമായിട്ടില്ല, പക്ഷെ ഇത് തുടരുകയാണെങ്കിൽ നമ്മളിവിടെ കൃഷി ചെയ്തിട്ട് കാര്യമില്ല. ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടായാലും ഇത് മുഴുവൻ നാശമായി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നെൽകൃഷിയുടെ ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് നശിപ്പിച്ചതെങ്കിലും കർഷകന്റെ മാസങ്ങളോളമുള്ള അധ്വാനത്തിന് യാതൊരു വിലയും നൽകാത്ത പ്രവൃത്തി നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കർഷകന്റെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അംഗം സ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ കർഷകൻ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇനിയൊരിക്കലും കാണാൻ കഴിയില്ലെന്ന് കരുതിയ വനചാരുതയും കൗതുകങ്ങളും നേരിൽ കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞതിന്റെ അടക്കാനാകാത്ത ആഹ്ലാദത്തിലാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ 12-ാം വാർഡിലുള്ള മുതിർന്ന പൌരന്മാർ. ഇനിയൊരിക്കലും കാണാൻ കഴിയില്ലെന്ന് കരുതിയ വനചാരുതയും കൗതുകങ്ങളും നേരിൽ കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞതിന്റെ അടക്കാനാകാത്ത ആഹ്ലാദത്തിലാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ 12-ാം വാർഡിലുള്ള മുതിർന്ന പൌരന്മാർ. കടമ്പോട് വാർഡിലെ തണൽ വയോജന ക്ലബ്ബും ആനന്ദ കലാസമിതി വായനശാലയ്ക്ക് കീഴിലെ വയോജന വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച ഉല്ലാസയാത്രയാണ് മുതിർന്ന പൌരന്മാർക്ക് കണ്ണും കരളും നിറച്ച ദൃശ്യാനുഭവങ്ങൾ സമ്മാനിച്ചത്. ഇടുക്കിയുടെ പച്ചപ്പ് നിറഞ്ഞ മലമടക്കുകളിലേക്കാണ് വയോജന ക്ലബ്ബ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. ശാരീരിക അവശതകളെ അവഗണിച്ച മുതിർന്ന പൌരന്മാരായ 50 പേർ ആവേശപൂർവ്വം യാത്രയിൽ പങ്കാളികളായി. ഇടുക്കി, ചെറുതോണി അണക്കെട്ടുകൾ, കാൽവരി മൌണ്ട് എന്നിവിടങ്ങളിലെത്തിയ യാത്രാ സംഘം ഇടുക്കി അണക്കെട്ടെന്ന മഹാവിസ്മയത്തിന്റെ ചരിത്ര പശ്ചാത്തലം ചോദിച്ചറിഞ്ഞും കുളിർക്കാഴ്ചകളെ മനസ്സിലേക്കേറ്റുവാങ്ങിയുമാണ് മലയിറങ്ങിയത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് കടമ്പോട് വയോജന ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കടമ്പോട് ആനന്ദകലാസമിതി വായനശാലയുടെ സഹകരണത്തോടുകൂടി ഇന്ന് വയോജനങ്ങളെ ഇടുക്കി ഡാമും അതുപോലെ തന്നെ കല്ലാർകുട്ടി ഡാം, ചെറുതോണി ഡാം, പിന്നെ കാൽവരി മൗണ്ട് എന്നീ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരു ടൂർ പ്രോഗ്രാം സംഘടിപ്പിക്കുകയും അതിൻ്റെ നല്ല രീതിയിൽ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. 85-കാരിയായ മേരി പൗലോസ് ആയിരുന്നു യാത്രാ സംഘത്തിലെ മുതിർന്ന അംഗം. 17 മണിക്കൂർ നീണ്ട ഉല്ലാസയാത്രയിൽ പ്രായം മറന്നാണ് മുതിർന്ന പൌരന്മാർ ആവേശപൂർവ്വം പങ്കെടുത്തത്. വിനോദത്തിനപ്പുറം വിജ്ഞാനം കൂടി പകരുന്നതായി യാത്രയെന്ന് വയോജന ക്ലബ് അംഗങ്ങൾ പറഞ്ഞു.
ഇത്തരത്തിലുള്ള യാത്രകൾ സംഘടിപ്പിക്കുമ്പോൾ ഇനിയും തങ്ങളെ പങ്കാളികളാക്കണമെന്ന അഭ്യർത്ഥനയോടെയാണ് പലരും വീട്ടിലേക്ക് മടങ്ങിയത്. വരും വർഷങ്ങളിൽ മറ്റൊരു സ്ഥലത്തെ കാഴ്ചകൾ തേടി യാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികളും അറിയിച്ചു. വയോജന ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും തന്നെ ഇത് ആറാമത്തെ ടൂറാണ്. ഇത് തുടർന്നും എല്ലാ വർഷവും ഇത് മുടങ്ങാതെ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വയോജന ക്ലബ്ബ് എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച കടമ്പോട് വായന കലാ ആനന്ദകലാ സമിതിയിലെ വയോജന സൊസൈറ്റി വയോജന ക്ലബിൻ്റെ ഓഫീസിൽ യോഗം കൂടുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വയോജന ക്ലബ്ബാണ്. എല്ലാ സഹകരണവും നാട്ടുകാരുടെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്നു. കടമ്പോട് വയോജന ക്ലബ്ബ് മുതിർന്ന പൗരന്മാർക്കായി സംഘടിപ്പിച്ച ആറാമത്തെ ഉല്ലാസയാത്രയായിരുന്നു വ്യാഴാഴ്ച നടന്നത്. കടമ്പോട് തണൽ വയോജന ക്ലബ്ബ് ഭാരവാഹികളായ ടി ഡി ശ്രീധരൻ, പീയൂഷ് സിറിയക്ക, പഞ്ചായത്തംഗം സുമിത ഗിരി, ആനന്ദകലാസമിതി വായനശാല സെക്രട്ടറി പി എസ് അംബുജാക്ഷൻ, മുൻ പഞ്ചായത്തംഗം രാജീവ് പത്മനാഭൻ തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. മുപ്പിളിയം വിമൽ ജ്യോതി സെൻട്രൽ സ്കൂളിൽ ഗണിതശാസ്ത്ര സാമൂഹ്യ ശാസ്ത്രമേള സിഫാരി 2024 സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ കെ കെ ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ മറീന കളപ്പുരയിൽ അധ്യക്ഷത വഹിച്ചു. അക്കാദമിക് കോർഡിനേറ്റർ ടി ഡി തങ്കച്ചൻ, അധ്യാപകരായ സി ആർ റിനി, റോസലി ജോയ്, അനു മരിയ, റാണി ചെറിയാച്ചൻ, അഖില കെ രമേശ്, പി ആർ സുജിത് എന്നിവർ ശാസ്ത്രമേളയ്ക്ക് നേതൃത്വം നൽകി. ഇന്നിവിടെ ഗംഭീരമായ എക്സിബിഷനാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒറ്റ തുടക്കത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അറിവ് ഉണ്ടായ പോരാ, ആ അറിവ് പ്രകടിപ്പിക്കാൻ പറ്റണം. അറിവ് നേടാൻ നിരവധി വഴിയുണ്ട്. വായിച്ചു നേടാം, കണ്ടു നേടാം, കേട്ടു നേടാം, അനുഭവിച്ചു നേടാം. പക്ഷെ ഈ അറിവിനെ പ്രകടിപ്പിക്കാൻ പറ്റണം, പ്രസന്റ് ചെയ്യാൻ പറ്റണം. അതിന് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഈ എക്സിബിഷൻ. ടുഡേ ഈസ് എ ഡേ ടു സെലിബ്രേറ്റ് ക്യൂരിയോസിറ്റി, ഇന്നോവേഷൻ ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഡിസ്കവറി, ഓൾ ഓഫ് വിച്ച് ആർ അറ്റ് ദ പാർട്ട് ഓഫ് സയന്റിഫിക് എൻഡോവർ. ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് കോൺസ്റ്റന്റ്ലി ചലഞ്ചസ് അസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് സീക്ക് ആൻസേഴ്സ് that expand our understanding of the world around us. I appreciate the efforts of our coordinators for your passion. A huge thank you to our amazing exhibition coordinators for your enthusiasm and commitment and countless hours invested in making this exhibition shine. Thank you, dear coordinators. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി കല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നായരങ്ങാടി ബ്രാഞ്ചിൽ മുതിർന്ന ഭരണസമിതി അംഗം രാഘവൻ മുളങ്ങാടൻ പതാക ഉയർത്തി. ഡയറക്ടർ ബോർഡ് അംഗം സിദ്ധാനന്ദൻ പള്ളിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് മാനേജർ രാജീവ് ബാബു പ്രതിജ്ഞ ചൊല്ലി. ചിറ്റശ്ശേരി കണ്ണംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം നവംബർ 17 മുതൽ 24 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17 അയ്യൻകോവിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹവും യജ്ഞാചാര്യൻ തത്തനപ്പിള്ളി കൃഷ്ണയ്യരെയും വൈകിട്ട് 4:30 ആനയിക്കും. തുടർന്ന് 6:30 യജ്ഞവേദിയിൽ സപ്താഹ യജ്ഞം ആരംഭിക്കും. എളങ്ങല്ലൂർ മന ഇ വി കൃഷ്ണൻ നമ്പൂതിരി ദീപപ്രജ്വലനം നടത്തും. നവംബർ 22 വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരം പാരായണം ചെയ്യും. അന്നേ ദിവസം വൈകിട്ട് 4 എറവക്കാട് ശ്രീ മാരിയമ്മൻ കോവിലിൽ നിന്ന് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. സമാപന ദിനമായ നവംബർ 24 മടവാക്കര ആറാട്ടുകടവിൽ വിഗ്രഹം ആറാടിക്കും. മഹാപ്രസാദകൂട്ടുമുണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഗിരീശൻ തിരുമേനി, പ്രഭാഷ് പണിക്കർ, ചന്ദ്രൻ, കെ വി സനൂപ് എന്നിവർ പങ്കെടുത്തു. കണ്ണവളര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞ നവംബർ 17 ഞായർ മുതൽ 24 ഞായർ വരെ കൊണ്ടാടുകയാണ്. എല്ലാ ഭക്തജനങ്ങളെയും അമ്പലത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. അവിടെ നടക്കുന്ന സപ്താഹ ദിവസങ്ങളിലെ 7 ദിവസവും 2 നേരം അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഭക്തനങ്ങളെയും ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നവംബർ 17 ഞായറാഴ്ച വൈകിട്ട് അടുത്തുള്ളതായിട്ടുള്ള അയ്യൻകോവിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ശ്രീകൃഷ്ണ വിഗ്രഹവും ആനയിച്ചുകൊണ്ട് യജ്ഞാചാര്യനെയും ആനയിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ഒരു ഗ്രാമപ്രദക്ഷിണ ഉണ്ടായിരിക്കും. 2024 നവംബർ 22 വെള്ളിയാഴ്ച
വൈകിട്ട് 4 മണിക്ക് എറവക്കാട് ശ്രീ മാരിയമ്മൻ കോവിലിൽ നിന്ന് രുക്മിണി സ്വയംവര ഘോഷയാത്ര, അത് വിപുലമായിട്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കിഴക്കേ കോടാലി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദേശവിളക്ക് തിങ്കളാഴ്ച സംഘടിപ്പിക്കും. ക്ഷേത്രം മേൽശാന്തി ആദർശ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശിശുദിനത്തിൽ ജില്ലാതല ആഘോഷ പരിപാടിയിൽ സ്പീക്കറായി റാലിയെ നയിച്ചത് ആലങ്ങാട് ശങ്കര യു പി സ്കൂളിലെ വിദ്യാർത്ഥി അതിഥി അരുൺ. ജില്ലാ ശിശുക്ഷേമ സമിതിയും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തിയ ശിശുദിനാഘോഷത്തിൽ പ്രസംഗ മത്സരത്തിൽ ഉപജില്ലാതലത്തിൽ 1-ാം സ്ഥാനവും ജില്ലാതലത്തിൽ 2-ാം സ്ഥാനവും അതിഥി കരസ്ഥമാക്കിയിരുന്നു. പുതുക്കാട് സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിൽ നടന്ന ശിശുദിനാഘോഷം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഷിൻഡോ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ലൈസി ജോൺ, കലാകാരൻ സാഗർ ചന്ദ്രൻ, ഫ്രിജു കൂടലി, ദിലീപ്, ജസ്റ്റിൻ ജോണി, ശ്രീമതി ഡാനി, ആൻസി ജോസ് എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നവീകരിച്ച ലോഗോയുടെ പ്രകാശനം നടത്തി. പുതുക്കാട് ഇടവക വികാരിയും സ്കൂൾ മാനേജരുമായ ഫാദർ പോൾ തേക്കാനത്തും സ്കൂൾ പ്രിൻസിപ്പൽ ഗിൽസ് എ പലനും ചേർന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തും തൃശൂർ മലബാർ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കും. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 10 മുതൽ 1 മണിവരെയാണ് ക്യാമ്പ്. പഞ്ചായത്തംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്യും. ശരീരത്തിൽ ഉണ്ടാകുന്ന വിവിധ തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് പപ്പായ. നിങ്ങളുടെ ദഹന ആരോഗ്യം മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും പപ്പായ സഹായകമാണ്. റിപ്പോർട്ട് കാണാം. പപ്പായയിൽ നാരുകൾ, വിറ്റാമിൻ സി, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് ധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് തടയുന്നു. അമിതമായ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് ഹൃദയാഘാതം, രക്താതിമർദ്ദം എന്നിവയുൾപ്പെടെ നിരവധി ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകും. കരോട്ടിൻ, ഫ്ലെവനോയിഡുകൾ, വിറ്റാമിൻ സി തുടങ്ങിയ ആന്റി ഓക്സിഡന്റ് പോഷകങ്ങളും വിറ്റാമിൻ ബിയും പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട്. പപ്പൈൻ എന്ന എൻസൈമിൻ്റെ സാന്നിധ്യം മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ലതാണ്. പപ്പായയിൽ ലൈക്കോപിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് കൊളസ്ട്രോളിനെ ഓക്സിഡേറ്റ് ചെയ്യുന്നത് തടയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ആന്റി ഓക്സിഡൻറ്റുകളും ഫെറ്റോന്യൂട്രിയൻറ്റുകളും പപ്പായയിൽ ധാരാളമുണ്ട്. അതിനാൽ ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു. പപ്പായയിൽ പപ്പൈൻ എന്ന എൻസൈം മറ്റ് ഭക്ഷണങ്ങളെ വിഘടിപ്പിച്ച് ദഹനത്തെ സഹായിക്കുന്നു. ദഹന ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നാരുകളാൽ സമ്പന്നമാണ് പപ്പായ. ഇത് മലബന്ധം തടയുകയും ആരോഗ്യകരമായ ദഹന നാളത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു പപ്പായയിൽ പ്രതിദിന ആവശ്യമായ വിറ്റാമിൻ സിയുടെ 200% അടങ്ങിയിരിക്കുന്നു. ഇത് നിങ്ങളുടെ പ്രതിരോധശേഷി മികച്ചതാക്കുന്നു. വിറ്റാമിൻ എ, ബി, സി, കെ എന്നിവയുടെ മികച്ച ഉറവിടമാണ് പപ്പായ. ഇത് മികച്ച പ്രതിരോധശേഷി ബൂസ്റ്ററായി അറിയപ്പെടുന്നു. ജലദോഷവും മറ്റ് അണുബാധകളും തടയാൻ ഇത് സഹായിക്കും. ഒരു കപ്പ് പപ്പായയിൽ ഏകദേശം 60 കലോറിയുണ്ട്. ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ പപ്പായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, കാരണം അതിൽ കലോറി വളരെ കുറവാണ്. ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് സന്ധിവാതത്തിന്റെ വേദനാജനകമായ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ പപ്പായ സഹായിക്കുന്നു. പപ്പായയിൽ വിറ്റാമിൻ എ ധാരാളമുണ്ട്. ഇത് കോർണിയയെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. കഠിനമായ ആർത്തവ വേദന അനുഭവിക്കുന്ന സ്ത്രീകൾ പതിവായി പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. പപ്പായയിലുള്ള പപ്പൈൻ എന്ന എൻസൈം ഗർഭാശയത്തിൽ നിന്ന് രക്തം സുഗമമായി കടന്നു പോകാൻ സഹായിക്കുന്നു. പൊട്ടാസ്യം, വിറ്റാമിൻ സി, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയുടെ സാന്നിധ്യം പപ്പായയെ ഹൃദയാരോഗ്യമുള്ള ഭക്ഷണമാക്കുന്നു. പപ്പായയിലെ ഈ പോഷകങ്ങൾ ശരീരത്തിലെ രക്തയോട്ടം പ്രോത്സാഹിപ്പിക്കുകയും ധമനികളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ചീത്ത കൊളസ്ട്രോളിന്റെ അളവും സ്ട്രോക്ക്, ഹൃദയാഘാതം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയ്ക്കുള്ള സാധ്യതയും കുറയ്ക്കുന്നതിലൂടെയും പപ്പായ ധമനികളെ സംരക്ഷിക്കുന്നു. കാലാവസ്ഥ. കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കീഴിലുള്ള സംരംഭകത്വ വികസന ഇൻസ്റ്റിറ്റ്യൂട്ടായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് 5 ദിവസത്തെ ഗ്രോത്ത് പൾസ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നവംബർ 19 മുതൽ 23 വരെ കളമശ്ശേരിയിലുള്ള കീറ്റ് ക്യാമ്പസിലാണ് പരിശീലനം. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ജി എസ് ടി ടാക്സേഷൻ, ഓപ്പറേഷണൽ എക്സലൻസ്, സെയിൽസ് പ്രോസസ്, ടീം മാനേജ്മെന്റ്, എക്സ്പോർട്ട് ആൻഡ് ഇംപോർട്ട് പ്രൊസീജിയർ തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0484253289.
കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നവംബർ 18 രാവിലെ 11 തൃശൂർ ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തുന്നു. ജില്ലയിൽ നിന്നുള്ള പുതിയ പരാതികൾ സ്വീകരിക്കും. സ്വർണം ഗ്രാമിന് 6,945 രൂപ, പവന് 55,560 രൂപ. ആമ്പല്ലൂർ വെണ്ടൂർ ഐക്യര വീട്ടിൽ രാധാമണിയമ്മ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി വാസന്തി, ഗീത, ഗിരീഷ്, സന്ദീപ്, പരേതരായ സന്തോഷ്, വാസുദേവൻ എന്നിവർ മക്കളും അരവിന്ദാക്ഷൻ, ശിവദാസൻ, അനിത, മിലൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയോര ഹൈവേ നിർമ്മാണത്തിനായി വനഭൂമി ഏറ്റെടുക്കുന്നതിന് പകരമായി വനം വകുപ്പിന് റവന്യൂ ഭൂമി നൽകുന്നതിന്റെ ഭാഗമായി തൃശൂർ കളക്ടറേറ്റിൽ യോഗം സംഘടിപ്പിച്ചു. ആമ്പല്ലൂർ സിഗ്നലിന് സമീപം ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. കൊടകര വീരംപുള്ളി വീട്ടിൽ 58 വയസ്സുള്ള ജോർജിനാണ് പരിക്കേറ്റത്. എൻസിടിവി ഇംപാക്ട്. പുതുക്കാട് കെഎസ്ആർടിസി സ്റ്റാൻഡിനു സമീപമുള്ള ദേശീയപാതയിലെ അപകടക്കുഴി അടച്ചു. കല്ലൂർ ഞെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയാഘോഷത്തിന് കൊടിയേറി. വരാക്കര നമ്പിടിപ്പാടത്ത് നെൽകൃഷി നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധർ. കതിരുവരാറായുള്ള നെൽച്ചെടികളാണ് സാമൂഹ്യ വിരുദ്ധർ പിഴുതെറിഞ്ഞത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.